ഗാസയിൽ ഹമാസ് ഭീകരർ ബന്ദികളാക്കിയ നിരവധി ആളുകൾ ജീവിച്ചിരിപ്പുണ്ടെന്നും എല്ലാ തടവുകാരെയും മോചിപ്പിക്കുന്നതുവരെ യുദ്ധം നിർത്തുന്നത് അംഗീകരിക്കാൻ ഇസ്രായേലിന് കഴിയില്ലെന്നും ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥൻ. ഈ വിഷയത്തിൽ പരസ്യമായി സംസാരിക്കാൻ തനിക്ക് അധികാരമില്ലാത്തതിനാൽ തന്റെ പേര് വെളിപ്പെടുത്താനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾക്ക് അവരെ അവിടെ ഉപേക്ഷിക്കാൻ കഴിയില്ല, അങ്ങനെ ചെയ്താൽ അവർ മരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒക്ടോബർ 7 ഹമാസ് ഭീകരർ 251 ആളുകളെയാണ് ബന്ദികളാക്കിയത്. അവരിൽ 116 പേർ ഗാസയിൽ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. 41 പേർ മരിച്ചുവെന്ന് സൈന്യം പറഞ്ഞിരുന്നു. നേരത്തെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള 3-ഘട്ട നിർദ്ദേശം US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ മാസം അവതരിപ്പിച്ചിരുന്നു. അതിൽ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്നതും ഉൾപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന സമ്പൂർണവുമായ വെടിനിർത്തലാണ് ഉൾപ്പെടുന്നത്. ഇസ്രായേൽ സൈന്യം ഗാസയിലെ എല്ലാ ജനവാസ മേഖലകളിൽ നിന്നും പിൻവാങ്ങണമെന്നും ബൈഡൻ പറഞ്ഞു.